ഇതൊരു ആത്മഹത്യയാണെന്ന ലോക്കൽ പോലീസിന്റെ നിഗമനം ശരിയാണ്. ഞാനിത് അന്നേ പറഞ്ഞതല്ലേ, മൈക്ക് മൈക്ക്, ബുദ്ധിയുള്ളവർ ഇങ്ങനെ ഓടി കിടക്കേണ്ട കാര്യമില്ല, എല്ലാം മനക്കണക്കാണ് മനക്കണക്ക്. ഈ വിവരം ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. സോറി, എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. രശ്മി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നോ മോർ ക്വസ്റ്റ്യൻസ്, താങ്ക് യു, ബൈ. സർ, രശ്മി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നത് ആ എഴുത്തിൽ നിന്ന് വ്യക്തമല്ലേ? പിന്നെ എന്തിനാണ് സർ ഇനി നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ്. എല്ലാ സംശയങ്ങളും മീഡിയയോട് തുറന്നു പറയാനാവില്ലല്ലോ. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ സ്ട്രോങ്ലി ഡൗട്ട് ദിസ് ലെറ്റർ ഇസ് ഫാബ്രിക്കേറ്റ്. സർ, അശോകം വന്നിട്ടുണ്ട്. ലെറ്റ് ഹിം ഇൻ സർ. പതിവ് തെറ്റിച്ച് അന്ന് അനിയന്റെ കയ്യിൽ പാല് കൊടുത്തു വിടാൻ കാരണം? തലേ ദിവസം ഞാനൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു, അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ഒരല്പം താമസിച്ചു. പിന്നെ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കുന്ന പതിവൊന്നും ഇല്ലായിരുന്നു സാർ. സൗകര്യം അനുസരിച്ച് അച്ഛനോ ജോലിക്കാരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അന്ന് തന്നെ അച്ഛനാണ് പാലുമായിട്ട് ഇറങ്ങിയത്. അനിയനെ കണ്ടപ്പോ അവന്റെ കൈ കൊടുത്തു വിട്ടെന്നേ ഉള്ളൂ. എത്ര വീടുകളിൽ പാല് കൊടുക്കുന്നുണ്ട്? വീടുകളിൽ വിൽപ്പന ഇല്ല സാർ, മിൽക്ക് സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ മോഹന്റെ വീട്ടിൽ കൊടുക്കുന്നതോ? മരിച്ച രശ്മിയുടെ അച്ഛൻ പ്രഭാകരൻ തമ്പിയും എന്റെ അച്ഛനും സുഹൃത്തുക്കളാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ സാർ. ഓക്കേ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. You may go. Thank you, sir. Excuse me, Mr. Ashokan. തലേന്ന് രാത്രി നിങ്ങൾ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ, എങ്ങനാ പോയത്? ബൈക്കിൽ. തനിച്ചാണ്? അതെ. ഏത് സിനിമ? നോട്ട്ബുക്ക്. എവിടെ? മൂവാറ്റുപുഴ. തിയേറ്റർ? ഐസക്. അല്ല, മറിയ. ശ്യാം അങ്ങനെ പറഞ്ഞു. പറഞ്ഞു ലെറ്റർ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്റർ. ഓ ശരിയാ, അളിയ എഴുത്ത് വ്യാജ്യമാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? മോഹൻകുമാർ നിരപരാധിയാണെന്ന്. അത് ശരിയാണ്, പക്ഷേ വലിയ മണ്ടനായി പോയല്ലോ. അല്ല, ശുദ്ധനായി പോയല്ലോ. അതല്ലടോ, ശ്യാം അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ല. കാരണമുണ്ടല്ലോ, മോഹൻകുമാറിനെ രക്ഷിക്കണം. ശ്യാമിന് മോഹനോട് ദേഷ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശ്യാമന്തിന് മോഹനെ രക്ഷിക്കണം. എന്തോ അതെനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്തെങ്കിലും നല്ല ഓഫറുകൾ നൽകി കാണും. പണ്ടെങ്ങോ ചത്തുപോയ മാതാപിതാക്കളുടെ പേരും പറഞ്ഞ് മുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങൾ ആരെങ്കിലും തട്ടിക്കളയുമോ? വല്ലിയ എല്ലാവരും തന്നെ പോലല്ല. ഒരുപക്ഷെ എഴുത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ? എന്ത് പ്രശ്നം? കൈപ്പട രശ്മിയുടെ തന്നെയാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സ് കണ്ടെത്തി കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് മുഖ്യനും ശ്യാമും കൂടിയുള്ള ഒത്തുകളിയ. അളയൻ പറഞ്ഞിട്ടാ കേസ് ശ്യാമപ്രസാദനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. ഇനി ശ്യാമപ്രസാദ് എന്ത് പറഞ്ഞാലും അളിയൻ അത് അംഗീകരിക്കേണ്ടി വരും. അവരളിയനിട്ടൊരു പണി തന്നതാ.